റി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ദോശയും ഒരു ടൊമാറ്റോ കറിയുമായിട്ടാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു വറ്റൽമുളക് പിന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും വേണം അതെത്രയാണെന്നുള്ളത് ഞാൻ ചേർക്കുമ്പോൾ പറയാം ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഞാനിവിടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കാവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും കാരണം ഇതിങ്ങനെ കട്ട കെട്ടി നിൽക്കുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും ഇത് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത് ഇത് പോരാ ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് സാധാരണ ദോശ പോലെയല്ല നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഇനി ഇത് ഇവിടെ നീക്കി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരും പിന്നെ ഈ കറി ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കറിയാണ് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി വാറ്റി കൊടുക്കാം ഇതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതും നന്നായിട്ട് വാറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വാറ്റിയെടുക്കാം ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഒടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കണം ഇതുവരെ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇതൊന്ന് കൂട്ടി വെച്ചുകൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഓക്കെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ചുകൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഈ കറി നമുക്ക് അപ്പുറത്ത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം ഈ കറി അവിടുന്ന് റെഡി ആവട്ടെ പാന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇതിൻ്റെ പൊടിയൊക്കെ താഴേക്ക് പോയി ടുക്കുന്നുണ്ടാവും അത് ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വയ്ക്കാം അപ്പോൾ നമ്മളെ കറിവിട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ദോശയുടെ കാര്യം എന്തായി നോക്കാം മൂടി മാറ്റിയിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ദേ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ പോരും പാനിലോട്ട് പിടിക്കൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നീ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വെന്തിട്ടൊക്കെ ഉണ്ടാവും ഇനി ഇപ്പുറത്തെ ഭാഗവും ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് നമ്മുടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാനിൻ്റെ ചൂടാണ് ചൂട് ഓവറായി പോവാനും പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചോദിച്ചു കൊടുക്കാം എല്ലായിടത്തും ആക്കിയിട്ട് ഒന്ന് കൊടുക്കാം പിന്നെ ഈ ദോശയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിത് ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത് കാസർഗോഡ് പോയപ്പോഴാണ് അവിടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഒരു തട്ടുകടയിൽ നിന്നാണ് ഇത് ഫസ്റ്റ് കഴിച്ചത് അവിടെ നിന്ന് അവർ ആളുകൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ദോശ ഈ ബീഫ് കറിയുടെ കൂടെയാണ് ഈ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറി അവിടുത്തെ ഈ ദോശയും നോൺ വെജ് കറിയും നല്ല കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെനിൻ്റെ ചൂട് തന്നെയാണ് ചൂട് നന്നായി വന്നാൽ മാത്രമേ ഇതുപോലെ ഹോളൊക്കെ ആയിട്ട് നന്നായി വരുള്ളൂ ദോശ അപ്പോൾ അതുമാത്രമാണ് ഈ ദോശയെ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ ദോശയും ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ ചെയ്തെടുക്കാം കറിയും ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ദോശ ഇതാ കണ്ടില്ലേ ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ ദോശ ഒരാൾക്ക് തന്നെ കുറേ ദോശയൊക്കെ കഴിക്കാൻ പറ്റുമോ നല്ല നൈസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ദോശയും ഈ കറിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കിയാലോ ഈ കറിയിൽ മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക്